गुड मॉर्निंग फ्रेंड्स, वेलकम बैक टू अवर चैनल प्लस वन बिजनेस स्टडीज आरामते चैप्टर सोशल रेस्पॉन्सिबिलिटीज ऑफ बिजनेस एंड बिजनेस एथिक्स चैप्टर नाम डिस्कस अल प्रधानमंत्री कई क्लास नाम डिस्कस क्यों वाट इज द सोशल रेस्पॉन्सिबिलिटी एंड वाट आर द आर्ग्यूमेंट्स इन फेवर ऑफ सोशल रेस्पॉन्सिबिलिटी एंड आर्ग्यूमेंट्स अगेंस्ट द सोशल रेस्पॉन्सिबिलिटी एंड काइंड्स ऑफ सोशल रेस्पॉन्सिबिलिटी then social responsibility towards different interested groups edokkeyana interested groups ennu nammal vishadamayi discuss cheyigeyundayi aa oro interested group nodum business inde social responsibility gal endellam aanu nu vishadamayittu nammal charcha cheyigeyundayi pinnade business and environmental protection idu charcha cheyina samayathu pradhanamayum naalu pollution gal nammal charcha cheyigeyundayi air pollution land pollution water pollution and noise pollution then finally നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ need for pollution control pollution തീർത്തും നിയന്ത്രിക്കണം എന്ന് പറയാനുള്ള നാല് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്തു ഓക്കേ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ബിസിനസ് എത്തിക്സ് അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് അപ്പോൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ബിസിനസ് എത്തിക്സിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്താണ് എത്തിക്സ് Business ethics is about being honest to your customer, society, employer and employees etc. നമ്മൾ നമ്മുടെ എംപ്ലോയീസിനോട് നമ്മുടെ എംപ്ലോയറോട് നമ്മുടെ സൊസൈറ്റിയോട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഇവരെ എല്ലാവരോടും വളരെ നീതിയുക്തമായ രീതിയിൽ അല്ലേ ഏറ്റവും വിശ്വാസ്യപരമായ രീതിയിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ അവരോട് പെരുമാറുക എന്ന് പറയുന്നത് തന്നെയാണ് അല്ലേ അങ്ങനെയുള്ള കുറേ പ്രാക്ടീസുകളെയാണ് ബിസിനസ് എത്തിക്സ് എന്നുള്ള പേരിൽ പറയുന്നത് ഇനി ബിസിനസ് എത്തിക്സിനെ സംബന്ധിച്ച് കുറേ കൂടി വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദി മോറൽ വാല്യൂസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ് വിച്ച് ഗവേൺ ദി ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് മാൻ ഒരു ബിസിനസ് മാൻ്റെ പ്രവർത്തനങ്ങൾ അല്ലേ ഒരു ബിസിനസ് മാൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ചില വാല്യൂകൾ അല്ലേ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ ചില നോമുകൾ ഇതിനൊക്കെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് ഡിഫൈൻ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എത്തിക്സിൽ ശരിക്കും പറയുന്നത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ എത്തിക്സിൽ പറയുന്നത് ഓക്കെ ബൈ എത്തിക് വി മീൻ ബിസിനസ് പ്രാക്ടീസസ് വിച്ച് ആർ ഡിസൈറബിൾ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് സൊസൈറ്റി നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാടിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലേ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ആകർഷകമായ രീതിയിൽ ഉള്ള ഒരു ബിസിനസ് മാൻ്റെ പ്രാക്ടീസ് അല്ലേ പ്രവർത്തനങ്ങൾ ഇതിനെയാണ് യഥാർത്ഥത്തിൽ ബിസിനസ് എത്തിക്സ് എന്നുള്ള പേരിൽ പറയുന്നത് ദ പർപ്പസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് ടു ഗൈഡ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഇൻ പെർഫോമിങ് ദെയർ ജോബ് ശരിക്കും ഇത്തരത്തിലുള്ള ബിസിനസ് എത്തിക്സുകൾ ഉണ്ടെങ്കിൽ തന്നെ മാനേജേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിനും അവരുടെ ജോബ് അവരുടെ ജോലികൾ വളരെ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ദെൻ ബിസിനസ് എത്തിക്സിൻ്റെ ചില എക്സാമ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആർ ചാർജിങ് ഫെയർ പ്രൈസസ് ഫ്രം ദി കസ്റ്റമേഴ്സ് അല്ലേ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ന്യായമായിട്ടുള്ള വില വാങ്ങുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഫെയർ പ്രൈസുകൾ അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ശരിക്കും അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രകാരം എത്രയാണോ ന്യായമായ വില മാത്രം ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു എത്തിക്സാണ് ഓക്കെ ആൻഡ് ഗിവിങ് ഫെയർ ട്രീറ്റ്മെൻറ്റ് ടു വർക്കേഴ്സ് നമ്മുടെ വർക്കേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഫെയർ ട്രീറ്റ്മെൻറ്റ് അവർക്ക് നൽകുന്ന നല്ല ട്രീറ്റ്മെൻറ്റ് നമ്മുടെ വർക്കേഴ്സിന് നൽകുന്ന ഹെൽപ്പുകൾ ദെൻ ഏണിങ് റീസണബിൾ പ്രോഫിറ്റ് അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ലാഭമെന്ന് നമ്മളൊരു ബിസിനസ് കൺസേൺ ആണ് നമ്മൾ വാങ്ങുന്ന ലാഭമെന്ന് പറയുന്നത് അവിടെയും എന്ത് സംഭവിക്കണം റീസണബിൾ പ്രോഫിറ്റ് ആയിരിക്കണം നമ്മൾ വാങ്ങുന്ന ലാഭത്തിൽ ന്യായമായിട്ടുള്ള ലാഭമായിരിക്കണം നമ്മൾ വാങ്ങുന്നത് കൊള്ള ലാഭം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൊള്ള ലാഭം എടുക്കാൻ പാടില്ല പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ മോട്ടീവ് അല്ലേ പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റ് പരമാവധി അല്ലെങ്കിൽ വെൽത്ത് സമ്പാദിക്കണമെന്ന് പറയുന്നൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ നേടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് തീർത്തും ന്യായമായ രീതിയിലുള്ള പ്രോഫിറ്റ് തന്നെയായിരിക്കണം ആൻഡ് പേയിങ് ടാക്സസ് ടു ദി ഗവൺമെൻറ് ഹോണസ്റ്റ്ലി അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സുകൾ കൃത്യമായ രീതിയിൽ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഓക്കെ
ഇനി ബിസിനസ് എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, രണ്ട് പബ്ലിക്കേഷൻ ഓഫ് കോഡ്, മൂന്ന് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് കോംപ്ലയൻസ് മെക്കാനിസം, നാല് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, അഞ്ച് മെഷറിംഗ് റിസൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഓരോന്നും ഈ എലമെൻറ്റുകൾ, ബിസിനസ് എത്തിക്സിൻ്റെ ഈ അഞ്ച് എലമെൻറ്റുകളെ ഓരോന്നും കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതോടുകൂടി ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കുറേയും കൂടി ഒരു നല്ലൊരു ആശയം നമ്മളുടെ മനസ്സിലേക്ക് വരും. ഒന്ന് നോക്കാം നമ്മൾ. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് അല്ലേ. ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകൾ അല്ലേ, ഏറ്റവും ടോപ്പിലുള്ള ബിസിനസ്സിനെ നയിക്കപ്പെടേണ്ട ആളുകൾ, അവരാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദ സിഇഒ ആൻഡ് ഹയർ ലെവൽ മാനേജേഴ്സ് മസ്റ്റ് ബി കമ്മിറ്റഡ് ടു ദ എത്തിക്കൽ നോംസ് ബിഹേവിയർ അല്ലേ. ദിസ് വുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഓൾ എംപ്ലോയീസ് ആൻഡ് എൻകറേജ് ദം ടു ഫോളോ എത്തിക്കൽ പ്രാക്ടീസ്. അവർ തന്നെ എന്ത് ചെയ്തിരിക്കണം, സിഇഒ അതുപോലെ തന്നെ ഹയർ ലെവൽ, എന്താ സിഇഒ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ. അപ്പം അതുപോലെയുള്ള ആളുകൾ, ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഹയർ ലെവൽ ഓഫീസേഴ്സ്, അവർ തന്നെ എന്ത് ചെയ്തിരിക്കണം, എത്തിക്കൽ കാര്യങ്ങളെ ചെയ്യുകയും അത് താഴേക്കിടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ താഴേക്കിടയിലേക്ക് വളരെ പെർഫെക്റ്റായ രീതിയിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പബ്ലിക്കേഷൻ ഓഫ് കോഡാണ്. കോഡ് ഓഫ് എത്തിക്സ് ഈസ് എ ഫോർമൽ റിട്ടൺ ഡോക്യുമെൻ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. എന്താണ് ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്? ഈ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് റിട്ടൺ ഡോക്യുമെൻ്റാണ്, എഴുതപ്പെട്ട പ്രമാണങ്ങളാണ് നമ്മുടെ പ്രിൻസിപ്പിൾസിൻ്റെ. എന്തൊക്കെ പ്രിൻസിപ്പിൾസുകളാണ് നമ്മുടെ സ്ഥാപനം ഫോളോ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു എഴുതപ്പെട്ട സംവിധാനത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള പേരിൽ പറയാം. ഓക്കെ, അത് ഒരു നിയമസംഹിതയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂളുകളാണ്. അപ്പം വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗൈഡ് ദ ഫേം ആക്ഷൻസ് അല്ലേ. ഇത് എന്ന് പറയുന്നത്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് വാല്യൂ ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡാണ്, അത് ഒരു ഫേമിൻ്റെ പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ് കവേഴ്സ് ഏരിയ ലൈക്ക് ഹോണസ്റ്റി, ക്വാളിറ്റി, സേഫ്റ്റി, ഹെൽത്ത് കെയർ എക്സെട്ര. ഇത് കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസ്യതയായിട്ട് ബന്ധപ്പെട്ടും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുമായിട്ട്, അതേപോലെ തന്നെ സേഫ്റ്റിയുമായിട്ട്, ഹെൽത്ത് കെയറുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു നിയമസംഹിത തന്നെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന സംഭവം ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും കീപ്പ് ചെയ്യേണ്ടതുണ്ട്, അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൻ മറ്റൊന്നുള്ളത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോംപ്ലയൻസ് മെക്കാനിസം ആണ്. എ സ്യൂട്ടബിൾ മെക്കാനിസം ഷുഡ് ബി ഡെവലപ്ഡ് ടു കംപ്ലൈ വിത്ത് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ എൻ്റർപ്രൈസസ്. ഒരു സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അവയുടെ ധാർമ്മിക രീതിക്കനുസരിച്ചാണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇതിനായി അനുയോജ്യമായ സംവിധാനം അവർ സ്ഥാപിക്കുകയും ചെയ്യണം. അപ്പോൾ തൊഴിലാളികൾ തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ തന്നെയും ഇത്തരം കാര്യങ്ങൾ അവർ നിർബന്ധമായിട്ടും എന്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ദ മെക്കാനിസം, ഇങ്ങനെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു മെക്കാനിസം അല്ലേ, ഒരു ഒരു സംവിധാനം ഉണ്ടാവും. ആ സംവിധാനം എന്ന് പറയുന്നത് ഷുഡ് ബി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ആൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ ആളുകളുമായിട്ടും ഇത്തരത്തിലുള്ളൊരു മെക്കാനിസത്തിന് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയും വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിൻറ്റ് ശ്രദ്ധിക്കുക, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോംപ്ലയൻസ് മെക്കാനിസം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും മേൽപ്പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരമാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കണം. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻറ്റിലേക്ക് കടക്കാം. എംപ്ലോയി ഇൻവോൾവ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ എംപ്ലോയി ഓഫ് ലോവർ ലെവൽ ഹൂ ഇംപ്ലിമെൻറ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, സോ ദേ മസ്റ്റ് ബി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എത്തിക്കൽ കോഡ് അല്ലേ. ഒരു ഏറ്റവും താഴേക്കിടയിലുള്ള എംപ്ലോയീസ്, ശരിക്കും നമ്മുടെ എംപ്ലോയീസ് ആണല്ലോ, ഏറ്റവും താഴേക്കിടയിലുള്ള എംപ്ലോയീസ് തന്നെയാണല്ലോ ശരിക്കും ഈ എത്തിക്കൽ കാര്യങ്ങളൊക്കെ തന്നെയും പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്തിക്കൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവർ തന്നെയാണ്. അപ്പോൾ തീർത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും എത്തിക്കൽ കോഡുകൾ വരെ ഉണ്ടാക്കുന്ന സമയത്ത് അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ. നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ ചില കോഡുകൾ ഉണ്ടാക്കുന്നു അല്ലേ, ചില നിയമരീതികൾ ഉണ്ടാക്കുന്നു, ചില ബിഹേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയൊക്കെയും എന്ത് ചെയ്യുക, ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുക്കുകയും അവരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ മെഷറിംഗ് റിസൾട്ട്.
ആൾദോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മെഷർ ദ എത്തിക്കൽ റിസൾട്ട് അല്ലേ. പൊതുവേ കൃത്യമായിട്ട് പിന്നെ ഈ മെഷർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, ഈ എത്തിക്കൽ കാര്യങ്ങൾ മെഷർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ധാർമ്മികത അല്ലെങ്കിൽ ഈ പറയുന്ന എത്തിക്സ് എന്ന് പറയുന്നത് എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഓക്കെ, എന്തിനായിരുന്നാലും നമ്മൾ പരിശോധിക്കണം എത്തിക്കൽ സ്റ്റാൻഡേർഡ് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. തുടർ പ്രവർത്തനങ്ങൾക്കായി ഈ റിസൾട്ടിനെ ഉന്നത ഉദ്യോഗസ്ഥർ തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം റിസൾട്ടിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി ചെയ്യാൻ പറ്റുന്നിടത്തോളം മെഷർ ചെയ്തിരിക്കണം, അളന്നിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട എത്തിക്കൽ എലമെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയയിൽ പറയുന്നത് ഗ്രൗണ്ട് റൂൾ ഓഫ് എത്തിക്സ്. എത്തിക്സിൻ്റെ ഗ്രൗണ്ട് റൂളുകളെ സംബന്ധിച്ചാണ് അടുത്തതായിട്ട് സൂചിപ്പിക്കുന്നത്. ദീസ് ആർ സം ഓഫ് ദ യൂണിവേഴ്സൽ വിർച്യൂസ് വിച്ച് എവറി ഹ്യൂമൻ ബീങ് ഷുഡ് ഇംബൈബ് ഡിവലപ്പ് ആൻഡ് പ്രാക്ടീസ് ടു ബി എത്തിക്കൽ ഇൻ ലൈഫ്. ഇത് ഓരോ ഹ്യൂമൻ ബീയിങ്ങും അനുസരിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ചില യൂണിവേഴ്സൽ അല്ലേ ലോകാംഗീകൃതമായിട്ടുള്ള ചില വാല്യൂകളാണ് അല്ലെങ്കിൽ ചില മൂല്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഈ മൂല്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അത് പരിപോഷിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗ്രൗണ്ട് റൂൾസ് ഓഫ് എത്തിക്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബി ട്രസ്റ്റ് വെർത്തി. ഒന്ന്, നമ്മൾ വിശ്വസ്തത പുലർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. 2, ഹാവ് റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ ആദരിക്കുക. ഓക്കെ, 3, ഓൺ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളും ബിസിനസ്സിൽ ഓരോ കാര്യങ്ങളും വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഭംഗിയായി നിർവഹിക്കുക. ഓക്കെ, ബി ഫെയർ ഇൻ ഡീലിംഗ്, അതേപോലെ തന്നെ ഇടപാടുകളിലെ ന്യായമായ സമീപനം സ്വീകരിക്കുക. ഓക്കെ, ഡീലിംഗുകൾ ഫെയർ ആക്കി മാറ്റുക. നെക്സ്റ്റ്, ബി കെയറിങ് ടുവേഡ്സ് ദി വെൽ ബീയിങ് ഓഫ് അതേഴ്സ്, അതേപോലെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ജാഗ്രത പുലർത്തുക. ഓക്കെ, ഫൈനലി പ്രൂവ് ടു ബി ഗുഡ് സിറ്റിസൺ ത്രൂ സിവിൽ വിർച്യൂസ് ആൻഡ് ഡ്യൂട്ടീസ്, പൊതുമൂല്യങ്ങളിലൂടെയും കടമകളിലൂടെയും ഒരു നല്ല പൗരനാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എത്തിക്സിൻ്റെ ഗ്രൗണ്ട് റൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് കൈകാര്യം ചെയ്തത്. പ്രധാനമായിട്ടും വാട്ട് ഈസ് എത്തിക്സ് എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ എത്തിക്സിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ പരിചയപ്പെടുത്തി. ദെൻ എത്തിക്സിൻ്റെ ഗ്രൗണ്ട് റൂൾസുകളും ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററും ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നുള്ള ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സ്റ്റഡി മെറ്റീരിയലെല്ലാം തന്നെ വളരെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്സ്.